രണ്ട് വയസ്സുകാരൻ ഒരു ലാൻഡ് ക്രൂയിസർ ഓടിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു അതിശയം തോന്നാം. അതിശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അഭിനയിച്ച രണ്ട് ചലച്ചിത്രങ്ങളിലൂടി മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു അതിശയനാണ് ദേവദാസ് എന്ന ബാലതാരം. ഒരുപക്ഷെ ദേവദാസിന് ഈ വാഹനപ്രണയം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ അച്ഛനായ രാമുവിൽ നിന്നാകാം. ഇവരുടെ രണ്ടിൻ്റെയും വാഹനപ്രണയമാണ് അടുത്ത സെഗ്മെൻറ്റിൽ. എനിക്ക് വണ്ടികൾ ഇഷ്ടമാണ്. എനിക്ക് ഹമ്മറ്, പിന്നെ ലാൻഡ് ക്രൂസർ, അങ്ങനെ ഈ ക്ലാസ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. ലാൻഡ് ക്രൂസർ വെരി പവർഫുൾ വണ്ടിയാണ്. ഫോർ വീൽ ഡ്രൈവിംഗ് ആണ്, സിക്സ് സിലിണ്ടറാണ്. അതിൻ്റെ സി സി 4200 ആണ്. പിന്നെ വെരി മാൻലിയാണ്. എനിക്ക് അച്ഛൻ ഓടിക്കുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ എന്തൊരു ഇഷ്ടം വന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, ഞാൻ ഒന്ന് സ്റ്റീറിംഗ് ഒന്ന് പിടിച്ചോട്ടെ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ കാലൊന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അപ്പോഴും ഭയങ്കര അതിനും ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ പിന്നെ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഓടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ കാലൊക്കെ വേനിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഒഴിഞ്ഞു മാറും. അതിന് കണ്ടുപിടിച്ച സൂത്രമാണ് ഈ സീറ്റ്. പിന്നെ ഞാൻ തന്നെ എപ്പോഴും വീട്ടിലൊക്കെ ഒന്ന് ഓടിച്ച് തുടങ്ങി. ഇതോ ആൻ്റെ അടുത്തും പോയി പറയല്ലേ, ഞാൻ രണ്ടാം ക്ലാസ്സുകാരനാണേ. പിന്നെ ജയിലിൽ പോയി ഉണ്ടോ ഇന്നിൻ്റെ വരും. ഇത് കഴിയണ്ട ഞാൻ ഈ ക്ലാസ് മെസ്സേജ് ബെൻസ് ഈ ക്ലാസ് ഓടിച്ചിട്ടുണ്ട്. അതച്ഛൻ ഫുള്ളായിട്ട് തന്നില്ല, കാരണം അത് ഭയങ്കര പ്രഷസാണ് അച്ഛന്. പിന്നെ അതിൽ യാത്ര ചെയ്യാനൊന്നും എനിക്കിഷ്ടമല്ല, കാരണം അച്ഛൻ എപ്പോഴും സ്ട്രിക്റ്റാണ്, ദേവാ അടങ്ങിയിരിക്കുക. ഇതിലാണെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഭയങ്കര വൈറ്റ് കളറാണ്, പെട്ടെന്ന് ചളിയാവും. ഇതിൽ എന്താ കറുത്ത കളറായ കാരണം നല്ല കുത്തിമറിയേ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകാരണം ഇതും നല്ല സുഖമാണ്. ഈ കേരളത്തിൽ നല്ല റോഡൊന്നും ഇല്ലാത്ത കാരണം പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല റോഡുകൾ കാണുമ്പോൾ ഒന്ന് ഓടിക്കണം തോന്നുക. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഒരു ചെറിയ കുട്ടിയായി പോയില്ലേ. എന്താണ് എന്താണ്, പക്ഷെ ഭയങ്കര വാചാടിയാണല്ലോ, കുപ്പിയിലാക്കിയത്. ചെറുപ്പം മുതലേ ഭയങ്കര ക്രേസ് ആണ് വണ്ടിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാറ് വണ്ടി പ്രാന്തനാന്ന് പറയാം. എൻ്റെ അടുത്ത് ഫാസ്ട്രാക്കിനെ പറ്റി നേരത്തെ ഒരു രണ്ട് മാസം മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ പറയണ്ടായി, എനിക്ക് ക്രേസ് ഉണ്ട് വണ്ടിയുടെ മുകളിൽ. പക്ഷേ എന്നേക്കാൾ പത്തരട്ടി ക്രേസാണ് ദേവദാസിന്. അപ്പോൾ അവൻ്റെ പടങ്ങളൊക്കെ റിലീസായതിനു ശേഷം അയാൾ തരും ഫാസ്ട്രാക്കിന് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ. ചെറുപ്പം മുതലേ ഭയങ്കര ക്രേസായിരുന്നു ദേവന് കാറ് കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു രണ്ടര മൂന്ന് വയസ്സുള്ളപ്പോൾ പോലും എതിരെ വണ്ടികൾ വരുമ്പോൾ ചോദിക്കും, അതേതാ വണ്ടി, അതേതാ വണ്ടി എന്ന് ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ മതി. അത്ര കൂടുതൽ കാണാത്ത കോമൺ അല്ലാത്ത വണ്ടികളുടെ പേര് പോലും പിന്നെ പെട്ടെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ കാറിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇയാൾ എതിരെ വരുന്ന വണ്ടികളുടെ പേരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. കാറുകളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, കൂടുതൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ ആ ഒരു ബുദ്ധി കാണുന്നില്ല അല്ലേ. ക്ലാസ്സിൽ ഫസ്റ്റാണല്ലേ. വാഹനങ്ങൾ ക്രേസ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ചെറുപ്പം മുതലേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന മുതൽ ഒരു 10 വർഷം ബുള്ളറ്റാണ് ഉപയോഗിച്ചിരുന്നത്, ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ. 10 വർഷമൊക്കെ ബുള്ളറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റും മറ്റ് മോട്ടോർ സൈക്കിളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ അതിൻ്റെ ബ്രേക്ക് ലെഫ്റ്റ് സൈഡിലാണ്, മറ്റുള്ള വണ്ടികളുടെയൊക്കെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് പെട്ടെന്ന് വേറൊരു വണ്ടി ഉപയോഗിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഷൂട്ടിംഗ് സമയത്തൊക്കെ ഞാൻ ബൈക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, എനിക്ക് ബുള്ളറ്റ് തന്നെ വേണം. കാരണം ഡ്രൈവിങ്ങിൽ നമ്മൾ കോൺസെൻട്രേഷൻ വിട്ടുപോയി ചിലപ്പോൾ അറിയാതെ ബ്രേക്ക് ലെഫ്റ്റ് ചെയ്യുന്നതിന് പകരം റൈറ്റ് ചെയ്യും. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, പലർക്കും പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിരുന്നു. പിന്നെ കാറ് പിന്നെ ദേവൻ്റെ പ്രായത്തിൽ ക്രേസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അന്നൊന്നും വണ്ടികളൊന്നും കാണാനൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട്.
അതൊരു അംബാസഡർ ഫിയറ്റ്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ്, ഇത്തരം വണ്ടികൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഒരു ഫിയറ്റ് വാങ്ങി. ഫിയറ്റിന് ശേഷം കോണ്ടസ് വാങ്ങി. ആ കോണ്ടസ് കുറേ ഉള്ളിൽ ഒരു മോഡിഫിക്കേഷനൊക്കെ വരുത്താനുള്ള വലിയ ക്രേസൊക്കെ ആയിരുന്നു. പിന്നെ അത് കൊടുത്ത് സീറ വാങ്ങിച്ചു. നല്ല വണ്ടിയായിരുന്നു ടാറ്റ സീറ. പിന്നീട് അതിന് ശേഷമാണ് ഈ ലാൻഡ് ക്രൂയിസർ ഇത് ലാൻഡ് ക്രൂയിസറിനാ. ലാൻഡ് ക്രൂയിസറിന് മുൻപൊരു 1-2-3 സീരീസ് ബെൻസ് വാങ്ങിക്കുന്നുണ്ടായി. നല്ല വണ്ടിയായിരുന്നു. ഇപ്പോഴും യാത്ര ചെയ്യാനൊക്കെ ഏറ്റവും സുഖമുള്ള വണ്ടി 1-2-3 സീരീസ് ആണെന്ന് പറയാം. പക്ഷെ ഇപ്പം അതിനൊരു വാല്യൂ കാണില്ല. പഴയ വണ്ടി ആയതുകൊണ്ടും പിന്നെ അതിനൊരു എന്താ പറയുക, പുള്ളിങ് സ്വല്പം കുറവായിരിക്കും. അതുകൊണ്ട് റീസെയിൽ വാല്യൂ ഒന്നും തീരെ കിട്ടില്ല അതിന്. പക്ഷെ ആ വണ്ടി ഇതേവരെ കൊടുത്തിട്ടില്ല. എപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഉണ്ടാ വണ്ടി. ആ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ദേവനെ പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയത് ആ വണ്ടിയിലായിരുന്നു. അതുകൊണ്ട് ദേവൻ പറയും, ഇത് കൊടുക്കണ്ട അച്ഛാ എന്ന് പറയുമ്പോൾ അത് കൊടുത്തിട്ടില്ല. എപ്പോഴും കയ്യിലുണ്ട്. നല്ല വണ്ടിയാണത്. അധികം ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ അതിന് ശേഷമാണ് ലാൻഡ് ക്രൂയിസർ എടുക്കുന്നത്. അതായിരുന്നു നമ്മളെടുത്ത് മമ്മൂട്ടി അങ്ങോട്ട്. കുറേ നാൾ ആ വണ്ടി എടുത്തതിന് ശേഷം ആ വണ്ടി ഇപ്പോഴും മമ്മൂട്ടി അങ്ങളുടെ വണ്ടിയാണ് ധാരണയായിരുന്നു ദേവന്. എപ്പോഴും പലരിടത്തും പറയുന്നത് മമ്മൂട്ടി അങ്ങളുടെ വണ്ടിയാണ്. കുറേ കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നതിന് ശേഷമാണ് മനസ്സിലായത് മമ്മൂട്ടി അങ്ങളുടെ നിന്ന് വാങ്ങിച്ചാണെന്നുള്ളത്. ഇപ്പം മനസ്സിൽ ഇപ്പം സംശയമൊന്നുമില്ലല്ലോ. അതിനുശേഷം ഒരു ഡ്രൈവ് വണ്ടി, ഇ ക്ലാസ് പുതിയ വണ്ടി എടുത്തു. നമ്മുടെ ഓഡിറ്ററൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് എടുത്താണ്. സത്യത്തിൽ ഇങ്ങനൊരു വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക്. പിന്നൊരു ആക്സിഡന്റ് എടുത്തത് ഇവർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. എത്ര ഏതിലൊക്കെ പോയ സ്കൂളിൽ? LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഇനി മൂന്നിലേക്കും കൂടെ അത് ഉപയോഗിക്കാം. ആയിക്കോട്ടെ. അപ്പോൾ അത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആക്സിഡന്റ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല വണ്ടിയാണ്, അത് നല്ല വണ്ടിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഈ വണ്ടി നേരത്തെ ദേവൻ പറഞ്ഞ് കറക്റ്റാണ്. ഇതിനകത്താകുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഇരിക്കണം. അല്ലെങ്കിൽ ഉള്ളിലൊക്കെ വൈറ്റ് കളറായതുകൊണ്ട് ചളിയാവും. ചളിയായി കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു വാല്യൂ കുറയും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ നിർബന്ധമായിട്ട് പറയാറുണ്ട്. അതുപോലെ അതുകൊണ്ട് ഈ വണ്ടിയിൽ ആണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. ഇടി കൂടാനോ വെള്ളം വയ്ക്കാനോ ചാടി കളിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അതായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. ഇപ്പം അതിനുവേണ്ടി ഞങ്ങൾ വേറൊരു വണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ദേവൻ പറഞ്ഞ പോലെ നമ്മുടെ റോഡുകളിലൂടെ എത്ര വില കൂടിയ വണ്ടിയായിട്ടും നല്ല വണ്ടിയായിട്ടും കാര്യമില്ല. ഒച്ച എന്ന പോലെയാണ് ഏത് റോട്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലോകത്ത് ഒരു രാജ്യത്തും ഇതുപോലെ കാണില്ല. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഗതികേട് എന്ന് വേണം പറയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുതിയ സൂത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഏതാ? ടെമ്പോ ട്രാവലർ എടുത്തിട്ട് അതിനുള്ളൊരു കാരവും പോലെ സ്റ്റൈലായിട്ട് ബെഡൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ എത്ര നേരം റോട്ടിൽ കിടക്കേണ്ടി വന്നാലും പ്രശ്നമില്ല. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനും കളിക്കാനും ടി വി കാണാനും പടം കാണാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലാണ് ഇപ്പോൾ ദേവന. അടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ പോയി ഒന്നിൽ നിന്ന് മൂകാംബിയെ പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇരുചക്ര വാഹന പ്രണയികൾക്കായി ഒരു ക്ലബ്, ഒരു ഇടവേളയ്ക്ക് ശേഷം.